മുത്തുകവ് ഞാൻ തെരഞ്ഞെടുത്തതൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയിലോട്ടേ വരുമെന്ന് വിചാരിച്ചൊന്നും ഇരുന്നിട്ടില്ല. എന്ത് ജോലി ചെയ്യുന്ന ആലോചിച്ചോണ്ടായിരുന്നിട്ടുള്ളൂ ഡിഗ്രി കഴിയുന്ന സമയത്ത്. പി ജിക്ക് പോകാനായിട്ടും അങ്ങനെ അങ്ങനെ ഒരു പഠിപ്പിസ്റ്റ് അല്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ലേ. അപ്പൊ എന്ത് ചെയ്യും ജോലി എന്നുള്ളത് ആലോചിച്ചോണ്ടിരുന്നു. ഞാൻ എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇന്റേൺഷിപ്പ് ലീമറിഡിയൻ ഹോട്ടലിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇന്റേൺഷിപ്പ് എന്റെ അങ്കിളുടെ ഫ്രണ്ടായിരുന്നു ജി എം, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന എനിക്കൊരു ജോലി തരുന്ന പോലെ തരണം എന്ന് തോന്നി. ഇന്റേൺ ആയിട്ട് കാണരുത്, അപ്പൊ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിരുന്നു എന്ത് ജോലിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഞാൻ അവിടുത്തെ ഹോട്ടലിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഓൾമോസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും എനിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്ന പരിപാടിയാണ്, ഒരു ശാശ്വതമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ലൈൻ ആയിരിക്കും എന്ന് അത് വെച്ച് ഞാൻ ബാക്കി ഓഫീസ് ജോബ്സ് ഒക്കെ എങ്ങനെയായിരിക്കാന്ന് ഊഹിച്ചു. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ഇങ്ങോട്ടൊരു അവസരം അച്ഛന്റെ വഴി, അച്ഛനായിരുന്നല്ലോ സിനിമയിലുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് സാൻഡ്ര ചേച്ചിയും വിജയ് ചേട്ടനും അപ്രോച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മുത്തുകവ് വരുന്നത്. അത് ഞാൻ തെരഞ്ഞെടുത്ത പടമൊന്നുമില്ല, കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെ കേട്ട എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ കേട്ടപ്പോൾ നമുക്കെന്തോ കാര്യങ്ങൾ വ്യക്തമാവുന്ന പോലെ തോന്നി, നല്ലൊരു ക്ലാരിറ്റി ഉള്ളതുപോലെ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നി. എൻറ്റയർലി ആ സ്ക്രിപ്റ്റ് സിനിമയായിട്ട് വന്നിട്ടില്ല, എന്നാൽ കൂടി ആ വന്ന സിനിമ എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളാണ് തന്നിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ചെയ്ത വർക്കിനേക്കാളും നല്ല വർക്കാന്ന് മുത്തുകവിൻ്റെ തന്നെ പറയുന്നത്. അതിൻ്റെ എൻറ്റയർ ക്രെഡിറ്റ് വിപിൻ ചേട്ടനുള്ളതാണ്. വിപിൻ ദാസ് ആണ് എന്നെ അതിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലാക്കിയത് ആളാണ്. ഓക്കെ. അല്ലാതെ ഇപ്പോൾ അച്ഛൻ്റെ എൻ്റെ മെൻറ്റലി രണ്ട് യൂണിവേഴ്സസ്, രണ്ട് ടൈം ലൈൻസിലുള്ളതാണ്. അച്ഛൻ്റെ ഗ്രോത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്രത്തോളം കോമ്പറ്റീഷനും കുറവാണ്. ഐ മീൻ ഉള്ള ആൾക്കാരൊക്കെ ഹെവിലി കോമ്പറ്റീറ്റീവ് ആൾക്കാരായിരുന്നെങ്കിലും നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരാളില്ലെങ്കിൽ അടുത്ത ആളെന്നുള്ള ഓപ്ഷൻസ് വളരെ കുറവുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്നത്തെ മേക്കേഴ്സിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നതും വേറൊരു തലത്തിലായിരുന്നു. വേണമെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക്സ് കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇന്ന് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഫിലിംസും അങ്ങനത്തെ ഒരു മോഡസിലല്ലോ. പ്രസന്റേഷൻ ഫീൽ, ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എല്ലാം ഒരു വേറൊരു എന്തോ ഒരു പുതുമ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഐ മീൻ അന്ന് വന്ന് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ പോലും ഒരു റൂട്ടഡ് ഓർഗാനിക് ഒരു 10-20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മളിപ്പോഴും സംസാരിക്കുന്ന ഫിലിംസ് അന്ന് ഉണ്ട്. ഇന്ന് അതിൻ്റെ ആ ഒരു ക്രിയേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്ക് തോന്നി. അതായത് 20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മളിപ്പോൾ 20 വർഷം മുമ്പുള്ള സിനിമകൾ ചർച്ച ചെയ്യുന്ന അതിനും വിധം കാമ്പുള്ള സിനിമകൾ ഇന്നുണ്ടോയെന്ന് നമുക്കൊരു കുറച്ച് ഒരു ഡൗട്ടാണ്. എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ആ സമയത്ത് വന്നിരുന്ന സിനിമകളുണ്ട്, പക്ഷെ ഇപ്പം നമ്മളിപ്പം ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ, പരീക്ഷണങ്ങൾ നടത്തുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ പ്രമേയത്തിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. പക്ഷേ ശരിയാണ്, കാലാതീതമായിട്ട് നിലനിൽക്കുന്ന സിനിമകളിൽ നിന്ന് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലെയും സിനിമകൾ വരാമെന്ന് ഞാൻ കരുതുന്നു. ഡെമോഗ്രഫി എല്ലാം ചേഞ്ച് ചെയ്ത് പണ്ടത്തെ സിനിമകൾ അന്ന് കാണാൻ ആൾക്കാർ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു, ഇന്നത്ര ടൈം ഇല്ല. ഇന്നത്തെ നല്ലൊരു സിനിമ പോലും 2-3 തവണ കാണാനേ, പഴയ സിനിമകൾ നമുക്ക് 2-3 തവണ അന്നത്ര വർക്കൗട്ട് ആവാത്തൊരു പടം നമ്മൾ ടി വിയിൽ 2-3 തവണ വന്നാലും കാണും. പക്ഷെ ഇന്ന് ഒരു ഹിറ്റായ പടം പോലും ചിലപ്പോൾ നമ്മൾ 2 തവണ കാണുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് പോകില്ല. നമുക്ക് ഓപ്ഷൻസ് വന്നല്ലോ, നമുക്ക് ഒരുപാട് ലാംഗ്വേജിലുള്ള പടങ്ങൾ കാണാം, മലയാളം മാത്രം കാണേണ്ട കാര്യമില്ല. അങ്ങനെ ആ ചേഞ്ചസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ റീച്ച് എല്ലാ ലാംഗ്വേജസിനും ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റീച്ചിന്റെ വൈബിലിറ്റിയും വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മച്ച് മോർ ഡിസേർവിംഗ് അന്നത്തെ മമ്മൂക്ക ലാലേട്ടൻ, അച്ഛൻ, ജയറാം സാർ, ദിലീപേട്ടൻ, അങ്ങനത്തെ ആ സെറ്റ് പടങ്ങൾ ഇന്ന് പല പടങ്ങളും പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ചെയ്യുന്ന ആ ഡിസേർവിംഗ് ഫാക്ടർ അവർക്ക് കൂടുതൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പ്രമേയവും അവരെടുത്ത രീതിയൊക്കെ വെച്ചിട്ട് ഞാൻ അത് മാത്രമാണ് സ്ട്രെസ് ചെയ്തത്.